എല്ലാവർക്കും നമസ്കാരം. കൊറോണയ്ക്കുള്ള മരുന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ ദുരന്തങ്ങളുടെ പട്ടികയിൽ പുതിയൊരു ആൾ ഇടം പിടിച്ചിരിക്കുന്നത്. വേറെ ആരുമല്ല, പക്ഷിപ്പനിയാണ്. എന്താണ് പക്ഷിപ്പനി, നമ്മുടെ നാട്ടിലെ പക്ഷിപ്പനി പ്രശ്നകരമാണോ എന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എവിയൻ ഇൻഫ്ലുവൻസ വൈറസ് എന്ന വൈറസാണ് പക്ഷിപ്പനി എന്ന രോഗത്തിന് കാരണം. സാധാരണ നിലയ്ക്ക് മനുഷ്യരിലും അതുപോലെ തന്നെ പന്നികളിലുമൊക്കെ വരുന്ന ഓർത്തോമിക്സോ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ഈ വൈറസിൻ്റെ രൂപമാറ്റം വന്നിട്ടുണ്ടായ ഒരു H5N1 എന്ന് പറയുന്ന വൈറസാണ് പക്ഷിപ്പനിക്ക് കാരണം. നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസ് ഉണ്ടല്ലോ, അതത്ര നിസ്സാരക്കാരനല്ല. ഓർത്തോമിക്സോ എന്ന് പറയുന്ന വൈറസ് ഉണ്ടല്ലോ, ഇതിൻ്റെ RNA രൂപമാണ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസ് നമ്മുടെ മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാത്തിലും സാധാരണ കാണുന്നതാണ്. ഈ അസുഖം വരുന്നത് സാധാരണ നിലയ്ക്ക് പക്ഷിക്കാഷ്ടം, അതുപോലെ തന്നെ മൂക്കിലൂടെ വരുന്ന വെള്ളം, ഇതിലൂടെയൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ തന്നെ ഇത് പ്രശ്നകരമാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സാധാരണ നിലയ്ക്ക് ഗൗനിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ വേദന, അതുപോലെ തന്നെ തുമ്മൽ, തൊണ്ടവേദന, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ വരിക. അപ്പോൾ നമ്മൾ ഇതിന് വലിയ വിലയൊന്നും കൽപ്പിക്കില്ല. മാത്രമല്ല ഇതുമൂലം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഛർദി കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഛർദി എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ തന്നെ ആവണമെന്നില്ല, കാരണം വയറിളക്കം ആവാം ഇതിനുള്ള കാരണം. അപ്പോൾ നമ്മൾ ആരും ഇതിനങ്ങ് വില വയ്ക്കില്ല. പിന്നീട് ഇതങ്ങ് വലിയ രീതിയിൽ അങ്ങ് കൂടുകയും അതിനുശേഷം ന്യൂമോണിയയിലേക്ക് ഇത് മാറിപ്പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന അസുഖം കാരണം വർഷത്തിൽ 25 ലക്ഷം മുതൽ 50 ലക്ഷം പേർക്ക് വരെ ഈ അസുഖം വരാറുണ്ട്. 5 ലക്ഷം വരെ ആളുകൾ മരിക്കാറുമുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, സംഭവം അത്ര നിസ്സാരക്കാരനല്ല. ഇനി നമുക്ക് വീണ്ടും പക്ഷിപ്പനിയിലേക്ക് തന്നെ വരാം. 2003 ഏഷ്യയിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഭീതി ഉണ്ടാക്കിയ ഒരു അസുഖമാണ് പക്ഷിപ്പനി. നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. 2014 പ്രധാനമായിട്ടും വന്നത് പാലക്കാട്, ഇടുക്കി, തൃശ്ശൂർ, ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ ആയിരുന്നു 2014 നമ്മളെ ബാധിച്ചത്. അതുപോലെ തന്നെ 2020 കഴിഞ്ഞ കൊല്ലം കൊറോണ വരുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 2020 മാർച്ചിൽ ഈ അസുഖം നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. അത് പക്ഷേ അധികം നാട്ടുകളിലേക്കൊന്നും വ്യാപിച്ചില്ല. മലപ്പുറത്തും കോഴിക്കോടും മാത്രമായിരുന്നു, പരപ്പനങ്ങാടിയിലായിരുന്നു കൂടുതലായിട്ടും വന്നത്. അങ്ങനെ അവിടെയൊക്കെ ആയിട്ട് വന്ന് അതങ്ങ് പോയി. പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കോട്ടയത്തും ആലപ്പുഴയിലുമാണ്. H5N8 എന്ന് പറഞ്ഞാൽ തീരെ കാഠിന്യം കുറഞ്ഞ ഒരു വൈറസ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കാൻ അധികം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വൈറസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ അടുത്താണ്, ഇപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചതെങ്കിലും ആലപ്പുഴയിൽ 19 December തന്നെ ഈ വൈറസ് വന്നിരുന്നു. അവിടെ കൂട്ടത്തോടെ താറാവുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചത്തൊടുങ്ങിയ താറാവുകളെ നോക്കിയപ്പോൾ അവിടുത്തെ കർഷകർക്ക് ഒരു സംശയം തോന്നി, ഇതെന്താണ് കാര്യം, ഇതിന് പിന്നിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചറിയിച്ചു. അവർ നേരെ തിരുവനന്തപുരം പാലോടുള്ള ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും അതുപോലെ തന്നെ ഭോപ്പാലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ഡിസീസ് ലബോറട്ടറിയിലേക്കൊക്കെ നേരെ ഇതിൻ്റെ സാമ്പിളുകൾ അയച്ചു. അപ്പോൾ 5 എണ്ണത്തിൽ അയച്ചതിൽ 3 എണ്ണത്തിലും രോഗം കണ്ടു. അങ്ങനെ അവർക്ക് മനസ്സിലായി കേരളത്തിൽ പക്ഷിപ്പനി വീണ്ടും വന്നിരിക്കുകയാണ്, ഇന്ത്യയിൽ തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷിപ്പനി എന്ന് മനസ്സിലായി. അപ്പോൾ 19 December കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ 25 December ക്രിസ്മസാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് താറാവായാലും കോഴിയായാലും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ സംഭവം അന്ന് കഴിച്ചിരിക്കുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി പാകം ചെയ്ത് കഴിച്ചതുകൊണ്ടും പിന്നെ ഏറ്റവും കാഠിന്യം കുറഞ്ഞ H5N8 ആയതുകൊണ്ടും നമ്മളിലേക്ക് അധികം പ്രശ്നം ഉണ്ടാക്കില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് എങ്ങാനും പന്നികളിലേക്ക് എത്തുകയും അങ്ങനെ ഈ വൈറസിൻ്റെ രൂപാന്തരം പ്രാപിക്കുകയും അങ്ങനെ എങ്ങാനും മനുഷ്യരിലേക്ക് എത്തുമോ എന്ന വിദൂര സാധ്യതകൾ കണക്കിലെടുത്താണ് അവിടെയുള്ള പക്ഷികളെയെല്ലാം കൊല്ലാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. ഏകദേശം 12,000 താറാവുകൾ മാത്രം അവിടെ സ്വയം ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനോട് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പരിധിയിൽപ്പെടുന്ന പക്ഷികളെല്ലാം കൊല്ലാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. ഏകദേശം 38,000 കിളികളെ അതോടുകൂടി കൊല്ലേണ്ടി വരും. ഇതിൽ കോഴികൾ, താറാവ്, മറ്റ് അലങ്കാര പക്ഷികൾ എല്ലാം തന്നെ അതിൽപ്പെടും. അങ്ങനെ അവരെയൊക്കെ ഇല്ലാതാക്കി നേരെ ഇത് ഈ വൈറസിൻ്റെ തീരെ നമ്മുടെ നാട്ടിൽ എഫക്റ്റ് ചെയ്യരുതെന്നാണ് അവർ തീരുമാനിക്കുന്നത്. ഇതിൽ ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന അസുഖം തീരെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് ഡിറ്റർജൻറ്റുകൾ നന്നായി ഉപയോഗിക്കുക, കൈ നന്നായി സോപ്പിട്ട് കഴുകുക എന്നതൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ പുത്തരിയല്ല, കാരണം ഈ സമയത്ത് കൊറോണയെ അതിജീവിക്കാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരെ നമ്മളെ എഫക്റ്റ് ചെയ്യില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല ഈ പക്ഷികളൊക്കെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് തന്നെ പുതിയ സ്ഥലങ്ങളിലൊന്നും റിപ്പോർട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ പ്രശ്നമായി മാറില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്.
പക്ഷെ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും രീതിയിൽ പന്നികളിലേക്കോ മറ്റ് മനുഷ്യരിലേക്കോ എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, രൂപാന്തരം പ്രാപിച്ച ഈ വൈറസ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാണ്. തൽക്കാലം അതിനെപ്പറ്റിയൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇപ്പോൾ കൊറോണയെ നേരിടാനുള്ള കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാം. പക്ഷിപ്പനിയെ പറ്റി കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് വിശദീകരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകളും മറ്റുമായിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തുന്നതായിരിക്കും.